സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മുടിയിൽ എപ്പോഴൊക്കെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ കളർ യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഏതാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ടോ, ഇത് പെർമനൻ്റ് ആണോ, എത്ര നാൾ നിൽക്കും, ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ സംശയങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഫുള്ളായിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നറും അതേപോലെ കേളിംഗ് ടൂൾ എഫോർഡബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ റിവ്യൂസ് കണ്ടതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതും പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ പേര് സംശയമാണ് സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ, കേൾ ചെയ്യുമ്പോൾ, അതായത് ബേസിക്കലി നമ്മൾ നമ്മുടെ മുടിയിൽ ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് മുടിക്ക് ദോഷമാണോ എന്നുള്ളത്. 100% നല്ലതല്ല എന്തായാലും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി, അതായത് നമ്മൾ മുന്നേ തന്നെ ഒരു സിറം അല്ലെങ്കിൽ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ കേളിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മുടിയുടെ ഡാമേജ് കുറയ്ക്കാനായിട്ട് സഹായിക്കും, അല്ലെങ്കിൽ അധികമൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല, എന്തായാലും ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നുള്ളത് അങ്ങനെ എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ മുടിയിൽ ഇത്രയും ഹീറ്റൊക്കെ കൊടുക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ദോഷം നമ്മുടെ മുടിക്കുണ്ടാവുന്നുള്ളതാണ്, അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ എന്തൊക്കെ വരാനും നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണം, കുറച്ച് ഹീറ്റ് യൂസ് ചെയ്യണം എന്ന് തോന്നിയില്ല, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. രണ്ടോ മൂന്നോ തവണയൊക്കെ മാസത്തിൽ ചെയ്യണമുണ്ടോ, അല്ലെങ്കിൽ 5-6 മാസത്തിൽ ഒരിക്കലായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യണോണ്ടൊന്നും അങ്ങനെ ഒരു വലിയ ദോഷം നമ്മുടെ മുടിക്ക് വരാനില്ല കേട്ടോ. അപ്പോഴും സ്റ്റിൽ ഞാൻ പറയാം, നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അതിനൊപ്പം തന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക, അതേപോലെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഹാം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നീടുള്ള ഏറ്റവും അധികം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആണോ എന്നുള്ളത്. അല്ല, നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് യൂസ് ചെയ്ത് ചെയ്യുന്നതല്ല. നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റൻഡ് എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കെമിക്കലി സ്ട്രെയിറ്റൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ മുടിയിൽ ഒന്നും തന്നെ ഇതുവരെയും ചെയ്തിട്ടില്ല, ഒരു കളറിങ്ങോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ റിവ്യൂസും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടുള്ളതൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ മുടിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്ര നല്ലതല്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ, അതായത് അതിന് വേണ്ട രീതിയിൽ കെയർ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുടി കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കളർ ചെയ്ത മുടിക്ക് വേണ്ട രീതിയിലത്തെ ഷാംപൂവും കണ്ടീഷണറും തന്നെ യൂസ് ചെയ്യണം. അത് മാത്രമല്ല, മുടി വാഷ് ചെയ്യുന്നത് കുറയ്ക്കണം എന്നാണ് പറയുക. അപ്പോൾ എത്ര നമ്മൾ വാഷ് ചെയ്യുന്നോ അപ്പോൾ അത്രയും നമ്മൾ കളർ ചെയ്തതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് പോവുകയും പിന്നെ മുടി ഹെൽത്തി അല്ലാണ്ടാവും ഒക്കെ അതിനുള്ള ചാൻസസ് കുറേ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് വേണം പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. അത് മാത്രമല്ല, റെഗുലറായിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും, മുടിക്ക് ഭയങ്കര ലോലായി പോകാൻ ചാൻസ് ഉണ്ട്, മുടി ഭയങ്കര വീക്കായി പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിന് സ്ട്രെങ്ത്നിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്താലാവും നന്നാവുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർക്ക് പാരമ്പര്യമായിട്ട് കുറേ മുടി ഉണ്ടാവും കേട്ടോ, ഒന്നും ചെയ്തില്ലെങ്കിലും പനങ്ങനെ പോലെ വളർന്ന് നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലർക്കത് കുറവായിരിക്കും, മുടി പാരമ്പര്യമായിട്ടേ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഒരു പരിധിക്ക് മീതെ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഫോളിക്കിൾസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഏതിലൂടെയാണ് മുടി വളർന്ന് വരുന്നത്, അങ്ങനത്തെ ഇതുണ്ടല്ലോ, ഇതൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. പക്ഷേ ഉള്ളത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഓരോ സാഹചര്യങ്ങളിലൊക്കെ മുടി കൊഴിഞ്ഞു പോവുകയും പിന്നെ വരികയും അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൊഴിഞ്ഞു പോകും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ്, ഭയങ്കരമായിട്ട് സ്ട്രെസ്സുള്ള സമയം, നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളും വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറേ കൊഴിഞ്ഞു പോകും. അത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഭയങ്കര കണക്റ്റഡ് അല്ലേ, അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ല, അത് പതിയെ പതിയെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണെങ്കിലും എന്തിനും നമ്മുടെ സമയം കൊടുക്കണം എന്നുള്ളതാണ്. അതെന്തിനാണെങ്കിലും അതെ, ഇപ്പോൾ നമുക്ക് നല്ല മുടി വേണമെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം. വളരെ റെയറായിട്ട് ഞാൻ പറയുള്ളൂ, വളരെ റെയറായിട്ട് കുറച്ച് പേർക്ക് മാത്രം എന്ത് ചെയ്താലും എങ്ങനെ നോക്കിയാലും നോക്കിയില്ലെങ്കിലൊക്കെ മുടി വളർന്നവരുണ്ടാവും. അത് വളരെ ഒരു ചെറിയ വിഭാഗം ആളുകളേ ഉള്ളൂ, അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും, ഞാനടക്കം ഉള്ള എല്ലാവർക്കും, നമ്മൾ മുടി നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ മുടി വളരുള്ളൂ. മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ കുറേ പേര് പറയുന്നില്ലേ, ചോദിച്ചിട്ട് മുടി ഇങ്ങനെ, എനിക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ
എനിക്ക് എൻ്റെ മെൻ്റൽ ഒരു പീസൊന്നും ശരിയായ രീതിയിലല്ല. അപ്പോൾ അതുണ്ട്. ഇതൊന്നും കൂടാഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില ഫേസിൽ എനിക്ക് നല്ലോണം കൊഴിഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ വളർന്നു വരാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എപ്പോഴും വളർന്നു വരുന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരുവിധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് എന്നെ സ്ട്രെയിറ്റ്നർ നോക്കാം. സ്ട്രെയിറ്റ്നർ ഞാൻ ഫിലിപ്സിൻ്റെ ആണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. ഫിലിപ്സിൻ്റെ ഒരു മൂന്നാലെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേഗയുടെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ കേട്ടിട്ടുള്ളതും പൊതുവെ റിവ്യൂസിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതും ഒക്കെ ഫിലിപ്സിൻ്റെ തന്നെയാണ് കേട്ടോ. ഹെയർ സ്റ്റൈലിംഗ് ടൂൾസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള പ്രൊഡക്ട്സ് ഉള്ളത് ഡെഫിനറ്റ്ലി ഫിലിപ്സിൻ്റെ ആണെന്ന് തന്നെയാണ് പറയണതും. അതേപോലെ എൻ്റെ അനുഭവം അത് തന്നെയാണ് കേട്ടോ. ഫിലിപ്സിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല റേഞ്ചിലുള്ളതുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ളത് ഈ പിങ്ക് കളറിൽ വരുന്ന ഈ മോഡലാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പ്ലേറ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇതങ്ങനെ മുടി ഡാമേജ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ മുടിക്ക് ചെറിയൊരു ഷൈൻ തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെറിയൊരു ഷൈൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 ബിലോ ആണ്. 2000 to 3000 ഇടയ്ക്കാവും. നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 2500 എറൗണ്ടിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. 160, 180, 200, 210, 220, 230 അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 230 വരയ്ക്കും ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ മാക്സിമം കൊണ്ടുപോയിട്ടുള്ളത് 160 മുതലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 160, 180 വരെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 230 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സ്ട്രെയിറ്റൻഡായിട്ടുള്ള ഹെയർ കിട്ടും. ആ രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് മേടിക്കാവും, നന്നാവുക. 1000, 1500 രൂപയുടെ സ്ട്രെയിറ്റ്നറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ മീതയ്ക്ക് 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 പിന്നെയും 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 ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുടിക്ക് കൂടുതൽ ഹാംഫുള്ളാണ്. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഈ ഫിലിപ്സിൻ്റെ ഇതാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി 2 തവണ ഇങ്ങനെ ചെയ്താൽ മതി. 2 തവണ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം സ്ട്രെയിറ്റൻഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ഫിലിപ്സിൻ്റെ പണ്ടത്തെ മോഡലൊരു 7-8 വർഷം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. കല്യാണം ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. അതിപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് 1000, 1500 ആ ഒരു റേഞ്ചിലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല മുടി നന്നായിട്ട് സ്ട്രെയിറ്റൻ ആവണമെങ്കിൽ 3 തവണ, 4 തവണ പിന്നെയും 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 സ്ട്രെയിറ്റൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഇതാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ടും അതേപോലെ തന്നെ റിവ്യൂസൊക്കെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ മുടി സ്ട്രെയിറ്റനാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് മാത്രമല്ല വലിയ ഹാമും കാര്യങ്ങളൊന്നുമില്ല. സെയിലിൻ്റെ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ 2500 റേഞ്ചിലൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല ബ്രാൻഡുമാണ്, കുറേ നാൾ നിൽക്കുകയും ചെയ്യും. ഫിലിപ്സിനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കേട് വരില്ല. ഞാൻ പറഞ്ഞില്ലേ മറ്റത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള സ്ട്രെയിറ്റനറാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. നൈക്കയിലുണ്ട്, ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, ഒരുവിധം എല്ലാ വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നോക്കി എപ്പോഴാണോ സെയിലുള്ളത് അപ്പോൾ നോക്കി മേടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഈ വയറുണ്ടല്ലോ, ഇതിങ്ങനെ വട്ടം കറങ്ങണതാണ്. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സ്ട്രെയിറ്റനർ ഇങ്ങോട്ട് പിടിച്ച് ചെയ്യാനോ അങ്ങോട്ട് പിടിച്ച് ചെയ്യാനോ ഒക്കെ എളുപ്പമാണ്. പിന്നെ സ്ട്രെയിറ്റനിങ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രെയിറ്റനർ വെച്ചിട്ട് തന്നെ നമുക്ക് മുടി കേൾ ചെയ്യാനും പറ്റും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വലിച്ചെടുക്കുമ്പോൾ കേൾ ചെയ്യാനും പറ്റും. അതിൻ്റെ വീഡിയോയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ കാർട്ടിലിടാം കേട്ടോ. അടുത്തത് കേളറാണ് കേട്ടോ. ഇത് വേഗയുടെ കേളറാണ്. ഇതും ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വേഗയുടെ നമുക്ക് 2 കേളറുണ്ട് കേട്ടോ. ഒന്ന് ഭയങ്കര തിന്നായിട്ടുള്ള വോണ്ടുള്ള കേളറല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ റീമാ കലിംഗൽ ലുക്ക്, അതേപോലെ തന്നെ പേളി മാണി ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൂർണ്ണിമന്ദ്രജിത് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള ന്യൂഡിൽസ് കേൾസ് അല്ലേ ഉള്ളത്. പക്ഷേ നമുക്കിങ്ങനെ എൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേവി ഹെയർ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ എന്തൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തു പോകുന്ന കേൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലും ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ വേണ്ടു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് പുറത്തു പോകുന്ന മുടി സ്റ്റൈൽ ചെയ്യണം, എന്തെങ്കിലും ഫംഗ്ഷൻ മുടി സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഈ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള കേളർ വെച്ചിട്ടേ അത് വെച്ചിട്ട് കേൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ചോപ്സ്റ്റിക് കേളർ എന്നാണ് പറയുക. അത് വെച്ചിട്ട് ഒരുപാട് സമയമെടുത്താലേ നടക്കുകയുള്ളൂ. അത് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. അതിന് 650 രൂപയാണ്. പക്ഷേ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് നമ്മളത് വേണമെന്ന് വെച്ചിട്ട് പകരം വേഗയുടേത് 1000 രൂപയുടെ കേളറാണ് കേട്ടോ. ഇത് തെറ്റൊന്നും പറയാമല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ദാറ്റ്സ് ഇറ്റ്, ഒരു 30 സെക്കൻഡ്സ് to 40 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ചു വയ്ക്കാം, എന്നിട്ട് വിടുക കേട്ടോ. തെറ്റില്ലാത്ത കേൾസ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും
ഒരുപാടൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും കേട്ടോ. അതല്ലാണ്ട് ഒരുപാട് നേരം നിൽക്കില്ല. അത് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചറിനനുസരിച്ചിരിക്കുക. എൻ്റെ മുടിയിൽ എന്താണെന്ന് അറിയില്ല, കേൾസ് അങ്ങനെ ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നോക്കുകയാണെങ്കിൽ ആ അതേ രീതിയിൽ തന്നെ കഷ്ടി 2 മണിക്കൂർ നിൽക്കുള്ളൂ, പിന്നീട് അങ്ങനെ ലൂസായി വരും. പക്ഷേ ഒരു കളർ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കണം. എല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡെയിലി ബേസിസിലൊന്നും ഉദ്ദേശിച്ചിട്ടാണ് മേടിക്കുന്നത് വെച്ചാൽ ഇതെനിക്ക് നടക്കും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അത് അത്രയും ക്വാളിറ്റി ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. 1000 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലപ്പോഴൊക്കെ മേ ബി ലൈക്ക് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തെറ്റൊന്നും പറയാനില്ല. ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒറ്റൊരു ടെമ്പറേച്ചറേ ഉള്ളൂ. അത്യാവശ്യം നല്ലോണം പെട്ടെന്ന് തന്നെ ചൂടാവുന്നുള്ളതാണ്. ആ മുടി കേൾ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആവാസ് ബുട്ടീക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിലൊരു 8 ലുക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലുക്കിന് ഇത് വെച്ചിട്ടാണ് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ഇത്ര ഭാഗം കേൾ ചെയ്താൽ മതി, അങ്ങനെ കേൾ ചെയ്യാവുന്നതാണ്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, തുമ്പത്തെ ഭാഗമായിരിക്കും ഇങ്ങനെ പിരിപിരാന്നുണ്ടാവും, ചുരുണ്ടിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഭാഗം മാത്രം കേൾ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ 2-3 സ്ട്രാൻസ് മാത്രം, ഇങ്ങനെ 2-3 സ്ട്രാൻസ് മാത്രം കേൾ ചെയ്യണമെങ്കിൽ അങ്ങനെ കേൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയും വലിയ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യും. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി കേളിംഗ് ടൂളാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻ കേസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ലുക്കൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. വെറുതെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണമെങ്കിൽ ആവാം. അങ്ങനെ ഇത്ര ഇല്ലേ ഉള്ളൂ. ഇപ്പോൾ 1000 രൂപയേ ഉള്ളൂ. തെറ്റില്ലാത്ത പ്രൊഡക്റ്റാണ്. കാര്യം ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഡെയിലി ബേസിസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ്നറും കണ്ടു, കളറും കണ്ടു. ഇത് രണ്ടും വെച്ചിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റും ചെയ്യുക, കേൾ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് ഒട്ടും നന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ബി ബ്ലണ്ടിൻ്റെ ആണ് കേട്ടോ. ബി ബ്ലണ്ട് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ മിസ്റ്റ് ആണ് കേട്ടോ. ഇത് എല്ലാ ഹെയർ ടൈപ്പിനും പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വിറ്റമിൻ B5 ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നമുക്ക് മുടിയിൽ ഹീറ്റ് യൂസ് ചെയ്യണേക്കാട്ടിന് മുന്നായിട്ട് ജസ്റ്റ് ഇതെടുക്കുക, കുറച്ച് ദൂരത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല മണം കേട്ടോ, നല്ല മണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ഇതാണ് ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി തപ്പണു, കാണാമല്ലേ. ആ 550 രൂപ. പക്ഷെ നമുക്ക് ഓഫറിലൊക്കെ കിട്ടും. ഇനി അതല്ലെങ്കിൽ ടോണി ആൻഡ് ഗൈഡ് ഉണ്ട്, അത് കുറേ കൂടി എക്സ്പെൻസീവ് ആയിട്ട് ആണ് ഉള്ളത്. ബി ബ്ലണ്ട് നല്ല ബ്രാൻഡും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നോക്കുന്നുണ്ടെങ്കിൽ ഈ ബി ബ്ലണ്ടിന് ഭയങ്കര നല്ലതാണ്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് സിറംസ് യൂസ് ചെയ്യാം. സിറം ശരിക്കും എന്തിനാന്ന് വെച്ചാൽ മുടിയുടെ ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുടി കുറച്ചുകൂടി നല്ല മാനേജബിൾ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഹീറ്റൊക്കെ യൂസ് ചെയ്യാനേക്കാട്ടും മുന്നേ സിറം യൂസ് ചെയ്യുക. സിറം എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് മുടിയിലെ ജടയൊക്കെ കളയുക. എന്നിട്ടൊരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ കൂടി യൂസ് ചെയ്തിട്ട് ഹീറ്റ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാം കൂടും നന്നാവുക. ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സിറം യൂസ് ചെയ്തിട്ട് അങ്ങനെ ഹീറ്റ് യൂസ് ചെയ്യും. അത് പക്ഷേ എത്ര കണ്ട് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം സംശയമാണ്. മുഴുവനായിട്ട് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ എന്തായാലും ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും നല്ലതാണല്ലോ എന്തെങ്കിലും ഉള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് മുടിയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് നല്ലത് അറ്റ്ലീസ്റ്റ് സിറമെങ്കിലും യൂസ് ചെയ്യാനുള്ളതാണ്. എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടത് ഇത് ലോറിയലിൻ്റെ ഹെയർ സിറം ആണ് കേട്ടോ. ലോറിയലിൻ്റെ ഒരുപാട് ഹെയർ സിറംസ് ഉണ്ട്. ഇത് പ്രിംറോസ് ഓയിൽ എന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു സിറമാണ്. നമുക്ക് ലിവോണ്ട് സിറം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നൊരു സിറം ഇല്ല കേട്ടോ. ഏത് ഇഷ്ടമുള്ള സിറം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ലോറിയലിൻ്റെ ഡ്രീം ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നല്ലതാണ്. ന്യൂ ഹെയർ കട്ട് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു സിറത്തിന് പകരമായിട്ടൊരു ലീവിൻ ക്രീം ആയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാണ്ട് മുന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നല്ലതാണ്. അപ്പോൾ നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ വേറെ, പിന്നെ സിറം വേറെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ ഈ ഒരെണ്ണം യൂസ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിങ്ങിന് ഒരു പരിധിയുണ്ട്. എത്രയോ ഡിഗ്രി വരെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അതിന് ശേഷമുള്ള ഹീറ്റിന് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് മെത്തിക്കൽ ഓയിൽ എന്ന് പറയും. ഇതുണ്ടല്ലോ ശരിക്കൊരു സിറം പോലെ മാത്രമല്ല, ജസ്റ്റ് മുടിക്ക് ജട കളയാം അങ്ങനത്തെ രീതിയിൽ മാത്രമല്ല, പകരം മുടി നല്ലൊരു ഷൈൻ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. 1000 രൂപയുടെ അടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മാത്രം എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഷൈൻ ഉണ്ടാവും കേട്ടോ മുടിക്ക്.
പെട്ടെന്ന് ജട പോവുകയും ചെയ്യും, നല്ലൊരു ഷൈൻ ഉണ്ടാകും. എസ്പെഷ്യലി ഇത് രാത്രി നേരത്തൊക്കെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രാവിലെയൊക്കെ നോക്കുമ്പോൾ മുടി നല്ല മാനേജബിൾ ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ഈ മെത്തിക്കൽ ഓയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയിട്ടോ, എല്ലാം കൂടിയിട്ട് വേണമെന്നില്ല. പിന്നെ എക്സ്ട്രാ എനിക്ക് ഒരെണ്ണം കൂടി കാണിക്കാനുള്ളത്, നമ്മളിങ്ങനെ മുടി സ്ട്രെയിറ്റനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ എന്താണ്ടാവുന്ന വെച്ചാൽ നെറ്റ് കെയറിൽ ഉണ്ടാവും കുറേ പേർക്ക്. ചിലർക്ക് മുടി നന്നായിട്ടുണ്ടാവും, പക്ഷേ നെറ്റ് കെയറിൽ നല്ലോണം ഉണ്ടാവും. എനിക്ക് നല്ലോണം നെറ്റ് കെയറിൽ ഉണ്ടായിരുന്നു കേട്ടോ, മുടി ഉണ്ടായിരുന്ന സമയത്തും നന്നായിട്ട് നെറ്റ് കെയറിൽ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ നെറ്റ് കെയറിലില്ല, പക്ഷേ മുടി കുറഞ്ഞു. ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, നെറ്റ് കെയറിലാണോ നന്നാവുക അതോ മുടി ഉള്ളതാണോ നന്നാവുക എന്നുള്ളത് കൺഫ്യൂഷനായിട്ടിരിക്കുക. എന്തായാലും മുടി കുറഞ്ഞു വെച്ചാലും മുള്ളൊക്കെ കുറേ കുറഞ്ഞു വെച്ചാലും എനിക്ക് ഹെയർ വൈറ്റലൈസർ യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നു. അതും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് തോന്നുന്നു. നെറ്റ് കെയറിൽ നന്നായിട്ട് ഭേദമായിട്ടുണ്ട്. മുന്നൊന്നും എനിക്ക് പോണിട്ടെയിലൊന്നും കെട്ടാനേ പറ്റുന്നായിരുന്നില്ല. വലിച്ചു കെട്ടുമ്പോൾ ഇവിടെ എന്തുപോലെ നെറ്റ് കയറിയിരുന്നതെന്നറിയോ, നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഭേദപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദമാവണില്ല, എന്തായാലും ട്രീറ്റ് ചെയ്യൂ കേട്ടോ. അത് ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട രീതിയാണെങ്കിൽ ഡോക്ടറെ കാണുക. തൽക്കാലം ഒരു ക്യുക്ക് ഫിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഈ ലോറിയൽ പാരിസിൻ്റെ ഇൻസ്റ്റൻറ്റ് റൂട്ട് കൺസീലർ സ്പ്രേ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നീന കയ്യിലേക്ക് ആക്കണ്ട കേട്ടോ, ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അടിച്ചു കൊടുക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും യൂസ് ചെയ്യുക കേട്ടോ, ഇൻ കേസ് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. ഇൻ കേസ് ഫംഗ്ഷൻ നമ്മൾ ഇത് മുടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നെറ്റ് ചെയ്യാറുണ്ട്, അത് നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കത് വിഷമമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വെച്ച് അടിച്ചാൽ മതി. ഇതുണ്ടല്ലോ, വെള്ളം നനഞ്ഞാലാണ് പണി കിട്ടുക. ഇതിട്ടിട്ട് ആരെങ്കിലും വെള്ളമൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ മഴയത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒലിച്ച് വരും കേട്ടോ. അതല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, വെള്ളം നനയ്ക്കരുത് എന്ന് മാത്രമല്ല, ഫംഗ്ഷനൊക്കെ പോയിട്ട് വരാനാണെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കൊരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ സ്ട്രെയിറ്റ്നറും കേളറും യൂസ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് സെറ്റായിട്ട് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. എനിക്ക് ലോറിയലിനെയാണ് ഇഷ്ടപ്പെട്ടത്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതിൽ ലോറിയലിൻ്റെ ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേറെ ഒരെണ്ണം ജിപ്സ്റ്റിയോ അങ്ങനെ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു പിക്ചർ ഇടാം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ ഭയങ്കര വടി പോലെയാക്കും. പക്ഷേ ലോറിയലിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആക്കില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ പിക്ചർ ഇടാം, അതിൻ്റെ ഒപ്പം തന്നെ ഇതും ലിങ്ക് കൂടാം കേട്ടോ. അതിപ്പോൾ പ്രൊഡക്റ്റായിട്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും കൂടി മേടിച്ച് വെച്ചാൽ നമ്മൾ സെറ്റാണ്. അതിനധികം വിലയൊന്നുമില്ല, 500 രൂപേനെക്കാട്ടും താഴെയുള്ളൂ ചെറിയ ബോട്ടിലിന് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഹീറ്റ് ടൂൾ വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ്നറും കേളറും ഒരു സിറം ഒരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ഇത്ര ഉണ്ടെങ്കിൽ ഡൺ. ഇത്രയും മതി കേട്ടോ, ഇത്രയും സംഗതികളുണ്ടെങ്കിൽ. ഇതിൽ ഓരോന്നോരോന്നും മതി. ഇപ്പോൾ ഞാൻ ഓപ്ഷൻസ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്ന് വയ്ക്കുകയാണെങ്കിൽ ബിഗിനറാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുള്ള മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്. ജോലിയൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ജോലി കിട്ടി, ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കാറായി, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇന്നതൊക്കെ മേടിച്ചാൽ മതി. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ മേടിക്കാൻ, നമ്മുടെ കാശ് തന്നെ മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിലും എനിക്കറിയാം ഒരുപാട് കുട്ടികളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാനിങ്ങനെ ഭയങ്കര അമ്മമാരെ പോലെ അങ്ങനെ ചെയ്യേണ്ട, ഇപ്പോഴത്തേതൊന്നും പ്രായമല്ല വലുതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ ഇത് ഉപദേശിക്കൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ പറയായിരുന്നു ഇപ്പോൾ ഒന്ന് ആലോചിച്ച് വിഷമിക്കുക, അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചാൽ അത് പഠിക്കുക. ഒരു ഏണിങ്സ് ആകുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുക. ആരോടും ചോദിക്കാം, നമ്മുടെ പാരൻസിനോടും പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം, നമ്മുടെ മുടിയിലൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ. പിന്നെ നമ്മുടെ ഏണിങ്സോടും കൂടി മേടിക്കുമ്പോൾ നമുക്കൊന്നും കൂടി സന്തോഷമായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ മേടിക്കാൻ പറ്റില്ല എന്നൊന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടുന്നൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സമയമുണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി എനിക്ക് അത് പറ്റില്ല. അതിനൊന്നും സമയവും ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരു ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ കിട്ടണതെല്ലാം അത് ഇടാം കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ വിട്ടു പോകാറുണ്ട്. ഐ എം റിയലി 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 സോറി. ഡെയിലി ഇടുന്നതും കൊണ്ടാണ് എനിക്ക് ആകെ മൊത്തം പ്രാന്ത് പിടിച്ചിട്ടേ, വേറെയും കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിട്ടു പോകണതാ കേട്ടോ. ഇതിൻ്റെ എന്തായാലും ഞാൻ മാക്സിമം എല്ലാം ഇടാം. അപ്പോൾ താങ്ക് യു സോ 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 മച്ച് ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട്. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.